Hello, Assalamu alaikum. Welcome to Lian's Kitchen. ഇനി നമ്മൾ കാണിക്കാൻ പോണത് ഒരു ചിക്കൻ ചുക്കന്റെ റെസിപ്പിയാണ്. ഞാൻ എൻ്റെതായ രീതിയിൽ കുറച്ചുകൂടി സോസുകളൊക്കെ ചേർത്തിട്ട് ഒരു വേറെ രീതിയിലാണ് ചിക്കൻ ചുക്ക കാണിക്കുന്നത്. അതുപോലെ ചിക്കൻ ചുക്ക എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ഒരു മംഗളൂർ ഡിഷാണ്, മംഗോളിയൻ ആണത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത്. പിന്നെ ഞാൻ ഇന്ന് ഇത് കാണിക്കാൻ കാരണം വളരെ പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിന്നർ ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. എന്താ പറയുക, ഇപ്പം നല്ല ചൂടായതുകൊണ്ട് കിച്ചണിൽ തീരെ നിൽക്കാൻ പറ്റുന്നില്ല. ഒരു 10 മിനിറ്റ് നിൽക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ വേർത്ത് കുളിച്ച് ആകെ കൂടെ പൊരിയുന്ന സമയമാണ് ഇപ്പം എന്ന് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പാണ് ഇപ്പോൾ എല്ലാവർക്കും ആവശ്യം എന്നറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഡിന്നറാണ് ഇന്നിവിടെ ഞാൻ കാണിക്കാൻ പോണത്. അതുപോലെ എൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സും ഇവരൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ചോദിച്ചിട്ട് ഒന്ന് കിച്ചൺ കാണിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ ചിക്ക ഒന്ന് എൻ്റെ കിച്ചൺ ഒന്ന് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ കാണാൻ മാത്രമുള്ള വലിയൊരു കിച്ചണൊന്നല്ല, എന്നാലും എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ സൗകര്യത്തിന് ഉണ്ടാക്കിയെടുത്ത കിച്ചണാണ്, ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ ചാനലിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. എൻ്റെ റെസിപ്പ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള 1 കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തത്. വിത്ത് ബോൺസ് എന്നാണ്, നല്ല ചെറിയ പീസായിട്ട് മുറിക്കണം. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉണക്കമുളകാണ്. അതൊരു കൈപ്പിടിയാണ് ഞാൻ എടുത്തത്. ഇത് പിരിയമുളകാണ്, അത് നോർമൽ മുളക് വേണമെങ്കിലും അങ്ങനെ എടുക്കാം. ഞാൻ എരിവ് കുറയാൻ വേണ്ടിയിട്ട് ഇതെടുത്തതാണ്. ഇതൊന്ന് നല്ലോണമെന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഞാൻ നല്ലോണമെന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മസാല ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബൗൾ എടുത്ത് വെക്കാം. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തത്. അതേപോലെ തന്നെ സെയിം ക്വാണ്ടിറ്റി തന്നെ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണത്. അതുപോലെ പെരുജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, പിന്നെ ഗരം മസാല പൊടിച്ചത് 1 ടീസ്പൂൺ, പിന്നെ വേണ്ടത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ അത് 1 ടേബിൾ സ്പൂൺ, പിന്നെ വേണ്ടത് ഇഞ്ചി അരച്ചതും വെളുത്തുള്ളി അരച്ചതും 1/2 ടേബിൾ സ്പൂൺ, അത് രണ്ടു കൂട്ട്. പിന്നെ വേണ്ടത് ഉപ്പ് ആവശ്യത്തിന്, പിന്നെ വിനെഗർ സുർക്ക എന്ന് പറയുന്നത് അത് 1 ടീസ്പൂൺ. ഇത്രയും ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്കിതിൽ കോഴിയിൽ പുരട്ടാൻ വേണ്ടി വേണ്ടത്. ഇതൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് നല്ലോണം നിളയ്ക്കേണ്ട ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഈ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ചിക്കൻ നല്ല ചെറുതായിട്ട് മുറിച്ച് അതിൻ്റെ പാർട്സും എല്ലാം ഉണ്ട് ഇതിൽ. 1 കിലോ ചിക്കനാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മസാല ചെയ്യുന്നു നല്ലോണം ഒന്ന് പൊതിയണ വരെ അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് മാറ്റി വെക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് മസാല തേക്കാൻ മാറ്റിയൊന്നും വെക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്കൊരു കടായി അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് 1/3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. എണ്ണൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ 1/3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മസാല പറ്റിയിട്ടുള്ള ഈ ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഇത് ചെറിയ ജീലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് മൂടി വെക്കുക. മൂടി വെക്കണം എന്നില്ല, ഞാൻ തുറന്നിട്ട് തന്നെയാണ് വെക്കുന്നത്. മൂടി വെച്ചാൽ പെട്ടെന്നാവും, അത്രേ ഉള്ളൂ. ഞാൻ തുറന്നിട്ട് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ആ ഒരു 10 മിനിറ്റ് അവിടെ ആവുന്ന നേരം കൊണ്ട് ഞാനിവിടെ പൊടി കുഴച്ചിട്ടുണ്ട്. ഞാനിവിടെ എന്താ പറയുക, ആശീർവാദിൻ്റെ പൊടിയാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഓരോ ഉരുള എടുത്തിട്ട് ഞാൻ അതാവുന്ന നേരം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചപ്പാത്തി ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഉരുള എന്ന് പറഞ്ഞാൽ 4 ചപ്പാത്തിക്കുള്ള ഉരുളാണ്. ഞാൻ കാണിച്ചു തരാം. ഞങ്ങളിവിടെ ഞാൻ പറഞ്ഞല്ലോ റൗണ്ടെല്ലാം ഉണ്ടാക്കുക, ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ അങ്ങനെ മടക്കിയിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുക. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് ഒന്ന് നമ്മളാ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരു ഭാഗം ഒന്ന് റെഡി ആയിട്ടുണ്ടാവും, അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ മീഡിയം തീയിലാണ് ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കി നേരം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കുക. 1 ടീസ്പൂണൊക്കെ മതി. അതൊന്ന് നല്ലോണം ഒന്ന് ഈ ചപ്പാത്തിയിൽ ഒന്ന് പരത്തി കൊടുക്കുക. ഇതിൻ്റെ മേലെ കുറച്ചൊന്ന് മൈദ ഒന്ന് തൂവി കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ ഈ പരത്തുന്ന സമയത്ത് എണ്ണ പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കുറച്ചൊരു പൊടി ഇട്ടെടുത്തിട്ട് ഇതൊന്ന് 4 ഭാഗത്തായിട്ട് മടക്കുക. ഒരു പെട്ടി പോലെ മടക്കേണ്ട ശേഷം ഇതങ്ങോട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇങ്ങനത്തെ 5 എണ്ണമാണ് ഞാനിവിടെ മടക്കൽ. ഞങ്ങൾക്ക് ആവശ്യം ഇങ്ങനത്തെ ഒരു 5 മടക്കാണ് വേണ്ടത്. 1 4 ആയിട്ടെടുക്കും. അപ്പോൾ നമ്മളെ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. 1/4 ഭാഗത്തിനധികം വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. 3 വലിയ ഉള്ളിയാണ് ഞാനെടുത്തത്. ഉള്ളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ വലിയ 3 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിന് തീ നല്ല ഹൈ ഫ്ലെയിം ആക്കി വെക്കുക. ഞാൻ പറഞ്ഞല്ലോ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളി വേറെ വാട്ടുക, പച്ചമുളക് വാട്ടുക അതൊന്നും ചെയ്യേണ്ടില്ല. ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിം ആക്കി അവിടെ വെക്കുക. അതേസമയം തന്നെ ഞാനിപ്പുറത്ത് ചപ്പാത്തി ഇടാനുള്ള കല്ലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓരോ ഉരുള എടുക്കുകയാണ്. ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ 4 ആയിട്ട് മുറിക്കും. 4 ചപ്പാത്തിയാണിത്. അതിലോരോന്നും മുറിച്ചതിന് ശേഷം ഇന്ന് പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ അരമണിക്കൂറും വേണ്ട ഇങ്ങനെ ആക്കിയെടുക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി, ചൂടത്തെ എല്ലാവർക്കും ഒരു ഉപകാരവും. അതുകൊണ്ടാണ് ഇന്ന് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ചപ്പാത്തി ഇവിടെ പരത്തിയിട്ടുണ്ട്. അത് കല്ലിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ചൂടായി നിന്നുണ്ടായാലും കുറച്ചൊന്ന് ഓയിൽ വെച്ച് കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക.
അപ്പോൾ ഇനി നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇത് വെക്കേണ്ടത് ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് വെക്കരുത് ഇതിലേക്ക് ഇനി നമ്മൾ ഈ ബാക്കിയുള്ള മുളക് പൊടിച്ചതുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തീ നല്ല കൂട്ടി തന്നെ വെക്കുക രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ട് കൊടുക്കുക കണ്ടോ ഇതുവരെ ചിക്കൻ ചുക്ക ഒതൻറ്റിക് വേ ആണ് ഇവിടം വരെ നമ്മൾ ചിക്കൻ ചുക്ക ഉള്ളൂ ഇതിലേക്ക് ഇനി കൂടുതൽ സാധനങ്ങളൊന്നും ചേർക്കില്ല ശരിക്കും മംഗോളിയക്കാരുടെ ചിക്കൻ ചുക്ക എന്ന് പറയുന്നത് അവിടം വരെയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലൂടെ ചപ്പാത്തി ചുടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി തന്നെയാണ് ഞാൻ ആ കറി വെക്കുന്നതും കറിയല്ല നമ്മൾ ഫ്രൈ ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ എൻ്റെതായ രീതിയിൽ കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത്രേ ഉള്ളൂ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഒരു കുറച്ചൊരു സ്വീറ്റ്നെസ്സും കൂടി കൂടുന്നേരം കുട്ടികൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ രണ്ട് ടേസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ സുർക്കയും പിന്നെ നമ്മളെ കെച്ചപ്പ് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം ഇത്രേ ഉള്ളൂ അതും കൂടെ കൂട്ടിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് ഒരു എന്താ പറയുക ചിക്കൻ്റെ പീസിൻ്റെ മുകളിലേക്ക് ഒന്ന് കോട്ട് ചെയ്യുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മളെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് വിളമ്പുന്നതാണ് ഞാൻ കാണിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ കണ്ടില്ല ഇത് ഇടുന്നത് കാണുമ്പോൾ തന്നെ ഒന്നും തിന്നാൻ തോന്നില്ല എന്തിൻ്റെ കൂടെ മാച്ച് ആവുകയും ചെയ്യും ഞാൻ പറഞ്ഞല്ലോ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് ചോറിന് സൈഡ് ഡിഷായിട്ടോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ പൂരിൻ്റെ കൂടെ പത്തിരിൻ്റെ കൂടെ എല്ലാത്തിനും മാച്ചാകുന്ന ഒരു നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണിത് പിന്നെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ടേസ്റ്റിനേക്കാളും ഞാൻ മുൻതൂക്കം നൽകുന്നത് പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രാവിലെ അല്ലെങ്കിൽ രാത്രിയോ എങ്ങനെയാണോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് വെച്ചാൽ ഈ ഒരു ചൂടത്ത് എല്ലാവർക്കും ഉപകാരമാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഇപ്പം കിച്ചണിലേക്ക് ഇറങ്ങാമെന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും ഒരു മടിയുള്ള കാര്യമാണ് അത്രയും ചൂടാണ് അപ്പോൾ ഇൻഷാല്ലാ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ എൻ്റെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെടാണ്ട് ലൈക്ക് ചെയ്യാൻ പറയുന്നില്ല ഇഷ്ടമായിണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ്റെ ആ ഒരു ഇതും കൂടെ ഒന്ന് നീക്കി കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇൻഷാല്ലാ ഇനി അടുത്ത നല്ലൊരു ഡിഷുമായിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.